ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തങ്കയങ്കേറ്റ യാത്ര അയ്യപ്പ വിശ്വാസികൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. ശബരിമല സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാര രൂപമാണ് തങ്കയങ്കി. തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1973 സമർപ്പിച്ചതാണ് തങ്കയങ്കി. 420 പവൻ തൂക്കമുള്ള തങ്കയങ്കിയായിരുന്നു ചിത്ര തിരുനാൾ സമർപ്പിച്ചത്. വൃശ്ചികത്തിലെ നടത്തുറപ്പിൽ മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി അണിയിച്ചുള്ള അയ്യപ്പ പൂജ ചടങ്ങായി തന്നെയുണ്ട്. മണ്ഡലപൂജയ്ക്ക് രണ്ടുനാൾ മുമ്പ് തങ്കയങ്കിയുമായി ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തങ്കയങ്കി രഥയാത്ര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 18 പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെടെ ശബരിമല ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത്. മണ്ഡലപൂജയുടെ രണ്ടുനാൾ മുമ്പ് പുലർച്ചെ പുറപ്പെടുന്ന തങ്കയങ്കി രഥയാത്ര ആദ്യ ദിവസം കോഴഞ്ചേരി, ഇലന്തൂർ, ഓമല്ലൂർ, പത്തനംതിട്ട, കുമ്പഴ, കോന്നി, വെട്ടൂർ വഴി മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെത്തും. രാത്രി അവിടെ വിശ്രമിച്ചതിന് ശേഷം രണ്ടാം ദിവസം മണ്ണാറക്കുളഞ്ഞി, റാന്നി, രാമപുരം, വടശ്ശേരിക്കര, മാടമൺ വഴി പെരുന്നാട് ക്ഷേത്രത്തിലെത്തി രാത്രി അവിടെ തങ്ങും. മൂന്നാം ദിവസം മണ്ഡലപൂജാ ദിനത്തിൽ ലാഹസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി പമ്പയിൽ ഉച്ചയോടെ എത്തുന്ന രഥയാത്ര വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും. ഇവിടെ നിന്നും തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം അധികൃതർ സന്നിധാനത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധനയും മണ്ഡലപൂജയും നടത്തും. തങ്കയങ്കി രഥയാത്ര സഞ്ചരിച്ചിരുന്ന പരമ്പരാഗത വഴിക്ക് പുറമെ പിന്നീട് കൂടുതൽ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രഥയാത്ര കടന്നുപോകുന്ന പാതകളിൽ നിറപറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി വിശ്വാസികൾ തങ്കയങ്കിയെ സ്വീകരിക്കും. മണ്ഡലപൂജ കഴിഞ്ഞ് തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിലെത്തിച്ച് ദേവസ്വം വക ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും. ആദ്യകാലത്ത് കോട്ടയത്ത് നിന്നുള്ള ഹംസരഥത്തിലായിരുന്നു തങ്കയങ്കി കൊണ്ടുപോയിരുന്നത്. ഇത് തയ്യാറാക്കിയിരുന്നത് കോഴഞ്ചേരി കൊല്ലിയിരത്ത് തങ്കപ്പൻ ആചാര്യയാണ്. ഇപ്പോൾ തങ്കപ്പൻ ആചാര്യയുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ജീപ്പിന്റെ മുകൾ ഭാഗം അഴിച്ചുമാറ്റി തയ്യാർ ചെയ്ത രഥമാണ് ഉപയോഗിക്കുന്നത്. രഥത്തിൽ കമനീയമായ ചിത്രപ്പണികളും പുലികളുമായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗവും വരച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം ശബരിമല മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയെങ്കിലും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ മാസം December 22 രാവിലെ 7 ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മാസം 25 മണ്ഡലപൂജ 26 നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര 22 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് 22 രാത്രി ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം, 23 കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രം, 24 റാന്നി പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിശ്രമിച്ച ശേഷം 25 ഉച്ചയ്ക്ക് 1 പമ്പയിലെത്തും. 3 വരെ പമ്പ ഗണപതി കോവിലിൽ ദർശനം നടത്തും. പിന്നീട് പോലീസ് അകമ്പടിയിൽ അയ്യപ്പ സേവാസംഘം പ്രവർത്തകർ ചുമന്ന് ശരംകുത്തിയിൽ എത്തിക്കും. വൈകിട്ട് 5 സന്നിധാനത്തു നിന്ന് ശരംകുത്തിയിലെത്തുന്ന സംഘം ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്ത് എത്തിക്കും. 18 പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി 6:30 ദീപാരാധന നടക്കും. 26 ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. സ്വാമി ശരണം.